നിന്നെ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത്. അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാ. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത്. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടുതന്നല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? അതിപ്പോ ആരോടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവൻ ആ കടലാസ് മെഴുകിക്കളഞ്ഞില്ലേ, അതല്ലേ ഇപ്പൊ പ്രശ്നമായി വന്നത്. നിനക്ക് അതിനെ പറ്റി വിവരമില്ലാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണത്. നാലഞ്ച് വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു. ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു. ഇപ്പൊ അവസാനത്തെ ആളാണ് നീയ. ഇനിയിപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണ നല്ലത്. ഞാനെന്തിനാ വിട്ടുകൊടുക്കുന്നത്? കമ്പനിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയാവൂ. അവന്റെ കംപ്ലീറ്റ് ഫയൽ ഞാൻ പൂർത്തി വെച്ചിട്ടാ. അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട, നീട്ടി വലിച്ച് നാല് വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി. പിന്നെ നിന്റെ കസേരയും കാണുന്നില്ല, എന്റെ കസേരയും കാണുന്നില്ല. നീ ഒരു പെണ്ണല്ലേ, മേനകയുടെ വംശത്തിൽ പിറന്നോള്. അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താ മതി. അപ്പോ രണ്ടുപേരൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ. ബാലകൃഷ്ണൻ ഓഫീസറൊക്കെ ഓഫീസിലാ, പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ. എങ്കി പിന്നെ രണ്ടുപേർ കൂടെ കൈകോർത്ത് പിടിച്ചൊരു പ്രേമാനോ പാടായിരുന്നല്ലോ. താനൊരു നല്ല തമാശക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കണം മിസ് ബാലകൃഷ്ണൻ. വേണ്ട, ആ വക സോപ്പൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ, ദേ തോൾ തീറിയും ചെവിയടിക്കരുത്. അവസാനമായി ഞാൻ സാറിന്റെ അടുത്ത് പറയാം, മൂന്ന് ദിവസം കൂടി സാറിന് അവധി തരും. മൂന്നേ മൂന്ന് ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും. റിട്ടയർമെന്റ് വരെ നോക്കോ. അയ്യേ, സാറിന് നാണമില്ല സാർ ഒരു വക ഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ വൃത്തിയേട്. ഓ, അതൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അപ്പോഴേ നമുക്കൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. വെറുതെ അല്ല, കാശെത്ര വേണമെങ്കിലും മുടക്കാം. ആ തമാശ അല്ലെന്നേ, കാശെത്ര വേണമെങ്കിലും മുടക്കാം. അമ്മാ ഓ നിന്നെ നമുക്ക് പറഞ്ഞോട്ടെ, എത്ര കാശ് വേണമെങ്കിലും മുടക്കാം. ആ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ്. അങ്ങനെ നീ ഇപ്പൊ ഇഷ്ടപ്പെടണ്ട. ഇനി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ. മര്യാദക്ക് നീ പോകണ്ടോ? ഇല്ല, സത്യോട്ടനെ ആളെ വിളിച്ചുവിട്ടു പറഞ്ഞേക്കാം. ആളുകളെ വിളിച്ചുവിട്ടാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. ഇത് എന്തൊരു ശല്യമാണെന്ന് പറ പെണ്ണ, നീ ഒന്ന് പോ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ബാലകൃഷ്ണൻ എവിടെ പോയാലും ഞാനും വരും. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആ ജോലി എനിക്ക് വിട്ടു തരണം. സാധ്യമല്ല. എങ്കിൽ ഞാനിങ്ങനെ പുറകെ നടക്കും. ഡേ, നിന്റെ കൊഞ്ചലും കുഴയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ ഒരു പെഴയാണെന്ന്. നിന്നെ പോലെ അലവല്ലാതെ പ്രേമിക്കാനും നീ പറയുന്ന ഒരു തുള്ളാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിനൊക്കെ റെഡിയായി വേഷം കിട്ടിയ ഒരാൾ നടപ്പുണ്ടല്ലോ ബീച്ചില്.
നിന്റെ കിളവൻ കാമുകൻ. ചെല്ലെ അങ്ങോട്ട് ചെല്ലെ. ബാലകൃഷ്ണ ശരി, ബാലകൃഷ്ണ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ജോലി നിന്നും ഞാൻ മാറി തന്നേക്കാം, പോരെ. പകരം ബാലകൃഷ്ണ എനിക്കൊരു 50,000 രൂപ തരണം. 50,000 രൂപ എനിക്ക് തന്ന ജോലി ഞാൻ വിട്ടു തന്നേക്കാം. 50,000 രൂപയെ? അതത്ര വലിയ സംഖ്യയൊന്നുമല്ലല്ലോ. 75,000 രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ. ബാലകൃഷ്ണ ആയതുകൊണ്ടാ 50,000 തന്നാ മതി ഞാൻ പറഞ്ഞത്. 50,000 പോയിട്ട് 5 പൈസയും തരത്തില്ല. അപ്പോ ജോലി ഒട്ട് കിട്ടാനും പോകുന്നില്ല. ഇതിനു വേണ്ടി നീ സുപ്രീം കോടതി വരെ പോയിട്ട് വന്നാലും ശരി, ജോലി ഞാൻ മേടിക്കും, നോക്കിക്കോ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ ലോക്കല. ഹലോ, കസ്തൂർബ ശരണാലയം. ഹലോ, ഇത് 35452? യെസ്. സരസ്വതി അമ്മ, സരസ്വതി അമ്മ, പ്ലീസ് കോൾ ഫ്രം കൽക്കട്ട. ഹലോ സരസ്വതി അമ്മയ്ക്ക് ഫോൺ, കൽക്കട്ടയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ. ആരാ? അമ്മയാണോ? ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കട്ടനാ. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാ. മോനെ, മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് ഞാനങ്ങ് എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ? കിട്ടി. വരുമ്പം കൽക്കട്ട നിന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഇല്ല സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ. കട്ടിയല്ലേ മോനെ വെക്കില്ലേ, മേറ്റിന് എന്തോന്നോ പറയാനുണ്ടെന്ന്. ഹലോ. ഹലോ, മേട്രൻ ചേച്ചിയാണോ? പിന്നെ കൽക്കട്ടന്ന് പോരുമ്പഴേ കുറച്ച് കമ്പിളി പതിപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ? ഇല്ല, കേൾക്കുന്നില്ല. കൽക്കട്ടന്ന് പോരുമ്പഴേ കമ്പിളി പതിപ്പ് വാങ്ങിച്ചോണ്ട് പോരേ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പതിപ്പ്, കമ്പിളി പതിപ്പ്. ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. കമ്പിളി പതിപ്പ്, കൽക്കട്ടന്ന് പോരുമ്പഴേ കമ്പിളി പതിപ്പ് മേടിച്ചോണ്ട് പോരേ. ഹലോ, ഹലോ, എന്ത് പോക്രത്തോടാ നീ പറയുന്നത്? അവര് കമ്പിളി പതിപ്പേ കമ്പിളി പതിപ്പേന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ, ചേട്ടൻ കേട്ടാ? ആ, എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം.